ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ്. അതിൽ ബ്രെഡ് കട്ടാക്കി വെച്ചിട്ടുണ്ട്, കോഴിമുട്ട, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ച്, തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഗ്യാസ് കത്തിക്കാം. ചട്ടി ഒന്ന് ചൂടായതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഇനി കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ലേശം അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ചെറുതാക്കി മുറിച്ച തക്കാളിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചതും ലേശം വിതറി കൊടുക്കുക. ലേശം എരിവിന് വേണ്ടി ലേശം പച്ചമുളക് ഇട്ട് കൊടുക്കാം. കരിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും കൂടി ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ്, അതും ഇട്ട് കൊടുക്കാം. കുരുമുളകിൻ്റെ പൊടി ലേശം ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ലേശം മുകളിലേക്ക് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി നമുക്ക് ഈ തക്കാളി ആദ്യം ഇട്ടതുമായി തന്നെ ഇട്ട് കൊടുക്കാം, മുകളിൽ ഇട്ട് കൊടുക്കാം. ഉള്ളി ലേശം ഇട്ട് കൊടുക്കുക. കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് മൂടി വെക്കാം. നമ്മളെ മുട്ട ബ്രെഡ് ഓംലെറ്റിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിത് ഇനി കട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയെന്ന് അറിയില്ല, കട്ട് ചെയ്ത് നോക്കാം. ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.